അരുകുറ്റി ഫെറിയിലെ കൈതപ്പുഴ കായലിൽ നടന്ന ആവേശം നിറഞ്ഞ ഇരുട്ടുകുത്തി വള്ളം കളിയിൽ ഫ്രാൻസിസ് ക്യാപ്റ്റനായ പി ബി സി കൊച്ചിൻ തുഴഞ്ഞ വടക്കൻ പറവൂർ താണിയൻ വള്ളം കിരീടമണിഞ്ഞു. ആലപ്പുഴ എം പി എ എം ആരിഫ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. ഗ്രേഡ് വിഭാഗത്തിൽ മത്സര ദൂരമായ 850 മീറ്റർ ദൂരം 3.53 മിനിറ്റ് കൊണ്ട് താണ്ടിയ ഫ്രാൻസിസ് ക്യാപ്റ്റനായ പി ബി സി കൊച്ചിൻ തുഴഞ്ഞ വടക്കൻ പറവൂർ താണിയൻ വള്ളമാണ് കിരീടമണിഞ്ഞത്. രണ്ടാം സ്ഥാനം തുരുത്തിപ്പുറം കരസ്ഥമാക്കി. 6 വള്ളങ്ങളാണ് എ ഗ്രേഡിൽ മത്സരിച്ചത്. ബി ഗ്രേഡ് വിഭാഗത്തിൽ 10 വള്ളങ്ങൾ മത്സരിച്ചപ്പോൾ ഋത്വിക് ക്യാപ്റ്റനായ വരാപ്പുഴയിലെ ഗരുഡ ക്ലബിന്റെ മയിൽപീലി 1 സ്ഥാനം കരസ്ഥമാക്കി. ഗോത്തുരുത്ത് 2 സ്ഥാനം നേടി. ജലോത്സവം സ്ഥിരം സംവിധാനമാക്കി അരൂരിലെ ടൂറിസം വികസിപ്പിക്കുമെന്നും ഭാവിയിൽ ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും എം പി എ എം ആരിഫ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ദലീമ ജോജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ, സിനി ആർട്ടിസ്റ്റ് സാജു കൊടിയൻ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആവേശം അലയിടിച്ചുയർന്ന മനോഹരമായ ഒരു നിമിഷമായിരുന്നു ഈ കഴിഞ്ഞ എക്സിബിഷൻ. മികച്ച സംഘാടനമായിരുന്നു. തീർച്ചയായിട്ടും ഒരു വള്ളംകളി സംഘടിപ്പിക്കുക എന്നത് വളരെ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ, വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട ഒന്നാണ്. 100 ആയിരക്കണക്കിന് ആൾക്കാർക്ക് കാണുവാനുള്ള ആ ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. ഈ പാലത്തിലെ അങ്ങും ഇങ്ങുമായിട്ട് എൻ്റെ കരയിലുമായിട്ട് ഒരുപാട് 1000 ആൾക്കാർക്ക് ദൃശ്യം വിരുന്നൊരുക്കിയ ഈ ഒരു വള്ളംകളി ഈ നാടിൻ്റെ ഒരു ഉണർവായിട്ട് നമുക്ക് ചിത്രീകരിക്കരുത്. തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചേർന്ന് നിന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നതിന്റെ മന്ത്രോദാഹരണമാണ് ഇന്നത്തെ ഈ വള്ളംകളിയുടെ മഹത്തായ വിജയം. വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങിൽ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ്, ചേർത്തല ഡിവൈഎസ്പി വിജയൻ, അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് സുബ്രഹ്മണ്യൻ, അരൂക്കുറ്റിപ്പള്ളി വികാരി ഫാദർ ആന്റണി കുഴിവേലി എന്നിവർ പങ്കെടുത്തു. രചനയിൽ പ്രാഗൽഭ്യം തെളിയിച്ച അരൂർ സി ഐ പി എസ് സുബ്രഹ്മണ്യൻ, ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ശ്രീശുഗൻ, പി എച്ച് ഡി നേടിയ മത്സ്യത്തൊഴിലാളി ജ്യോതിഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച സംഘാടനം കൊണ്ട് അരൂർ അരൂക്കുറ്റിപ്പാലത്തിലും പരിസര പ്രദേശങ്ങളിലും തടിച്ചുകൂടിയ 1000 വള്ളംകളി പ്രേമികൾക്ക് മറക്കാനാവാത്ത നയനവിരുന്നായി അരൂർ ജലോത്സവം 2022 മാറി. ആവേശജനമായ മത്സരം ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഇതുപോലെയുള്ള ജലോത്സവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ യാത്ര ചെയ്യാനുള്ള സവാരി ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായത്. അതൊരു ഷൂട്ടിങ്ങിൻ്റെ മനോരമയുടേതാണെന്ന് തോന്നുന്നു. ഷൂട്ടിങ്ങിൽ ഒരു മാവേലി വേഷത്തിൽ ഈ ചുണ്ടൻ വള്ളത്തിൽ കയറി എന്നൊരു അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അന്ന് മാവേലി വെള്ളത്തിൽ പോകാതെ രക്ഷപ്പെട്ടത്. അത്രയ്ക്ക് ശ്രമകരമായിരുന്നു അതിൽ നിൽക്കുന്ന കാര്യം. അപ്പം എന്തായാലും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സി എൻ മനോഹരൻ, പി വി ഉദയൻ, ടി ഡി ബാബു, രതീഷ് ചന്ദ്രൻ, അരുൺരാജ്, ഹേമരാജ്, ഷിബു, കെ ആർ ഋഷി, ശ്രീശുഗൻ തുടങ്ങിയവർ ജലോത്സവ സംഘാടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അരൂർ. കേരളത്തിലെ No. 1 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയ്റ്റ് ബുട്ടീക് ഡിസൈൻ ജ്വല്ലറി ഇപ്പോൾ എടപ്പള്ളിയിലും ഉദ്ഘാടനം പ്രമാണിച്ച് കിടിലൻ ഓഫേഴ്സും
കൈ നിറയെ സമ്മാനങ്ങളും. സെലക്ടഡ് ഐറ്റംസിന് 0% മേക്കിംഗ് ചാർജ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഓഫർ. ഉദ്ഘാടനം 17 രാവിലെ 10:30. നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ തരുന്ന കൂപ്പോൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് 25,000 രൂപയുടെ സ്വർണവും മറ്റു സമ്മാനങ്ങളും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു മഹാരാജയിലേക്ക്.